Namaskaram. Samuha Madimulude Valare, Tetisarpicapeta, Uri Padadiagun, Aquarica. Abhinava Ubasagar Tane, Iuri Karite Valare, Valachuduchu. Karta was thrown plastic malayum. Mantravadum chain of aghorigal in them, Siddhar in them, Vilichapol. Athruka kalatum undai, kurere aghorigal. Kashil matuma in the karnavar, Yadarthal aghorigal alla, avare avatukar, kala jadu chain of adava, jadu ton in avitithandrika enana, vilikar, avade vasasthalamai parana, gangayude marukare lana. Namade natile, mantravadigalana, avade nilavilula, aghorigal in the paranyanakunda. ശ്മശാനങ്ങളിലും കാട്ടിലും താമസിച്ച് ലൈംഗികതയും മനുഷ്യമാംസവും കള്ളും കഞ്ചാവും ഉപയോഗിച്ച് സുഖലോലുപരായി ശാസ്ത്രത്തെയും ധർമ്മത്തെയും അവഹേളിക്കുന്ന ഇത്തരക്കാരായ ക്രിമിനൽസ് ആണോ അഘോരികൾ? ഈ അഘോരികളെ ഗുരുവായി കണ്ടുകൊണ്ട് ആത്മജ്ഞാനം നേടാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്നും പോയി ആൾക്കാർ അഘോര ദീക്ഷ വാങ്ങാൻ. അങ്ങനെ നമ്മുടെ നാട്ടിലും ശ്മശാനങ്ങളും ഉറങ്ങാതെയായി. ശാസ്ത്രത്തെയും പ്രമാണത്തെയും അറിയാതെ കൗളം എന്ന പവിത്രതയെ നശിപ്പിക്കാൻ ഇറങ്ങിയ ആധുനിക കൗളന്മാരും അഘോരികൾ മനുഷ്യമാംസം കഴിക്കുന്നവർ വന്ന അബുദ്ധ ധാരണ പരത്തി അപ്പോഴും അഘോരം മറഞ്ഞു നിൽക്കുന്നു. എന്താണ് അവരുടെ വിശ്വാസം? എങ്ങനെയാണ് അവരുടെ ജീവിതം? ഇവ പലപ്പോഴും ദുരൂഹത നിറഞ്ഞതും അജ്ഞാതവുമാണ്. മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ ലോകം അഘോരികളെ ഭയത്തോടും വെറുപ്പോടും അസഹതയോടും കാണുന്നു. അഘോരികളെ കുറിച്ചറിയാൻ പലരും പ്രയത്നിച്ചിട്ടുണ്ട്. എന്താണ് അഘോരം? ആരാണ് അഘോരി? യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിലെ അനേക ആചാര പദ്ധതിയിലെ മുഖ്യ സാധന പദ്ധതിയാകുന്നു തന്ത്രം. ആ തന്ത്രശാസ്ത്രത്തിലെ 5 വിഭാഗങ്ങളിലെ സിദ്ധാന്തം എന്ന ഭാവത്തിൽ വിരാജിക്കുന്നവരാകുന്നു യഥാർത്ഥത്തിൽ അഘോരികൾ. ആന്തരികമായ സാധന ചെയ്യുന്നവർ ആകുന്നു അഘോരികൾ. പഞ്ചരുദ്രഭാവത്തിലെ അഘോര ശിവനെയാകുന്നു അവർ ഭജിക്കുന്നത്. വേദങ്ങളില്ല, ലോകങ്ങളില്ല, സ്വർഗമില്ല, സുരനോ അസുരനോ ഇല്ല, യജ്ഞങ്ങളില്ല, വർണ്ണാശ്രമോ ഇല്ല, കുലമോ ജാതിയോ ഇല്ല, മരണമോ ജനനമോ ഇല്ല, ഏകമായ ബ്രഹ്മപദം എന്നിങ്ങനെ സൂക്ഷ്മ ലോകത്തെ മാത്രം വിരചിക്കുന്ന പരമമായ അവസ്ഥയാകുന്നു അഘോരം. ആ അഘോരം നശിച്ചിട്ട് കാലങ്ങളായെന്ന് അറിയുക. ഇന്ന് അതിൻ്റെ പേരിൽ നടക്കുന്ന ആത്മീയ കൂത്താട്ടങ്ങളാകുന്നു ഇന്നത്തെ അഘോരം. അല്പബുദ്ധികളായ കപടന്മാർക്കും ആത്മീയ ചൂഷകർക്കും ധർമ്മം കച്ചവടം ആക്കിയവർക്കും അർത്ഥമറിയാതെ ആട്ടം തുള്ളുന്ന കപട ഗുരുക്കന്മാർക്കുമാകുന്നു അഘോരികൾ മദ്യവും മാംസം കഴിക്കുന്ന ആൾക്കാർ. യാഥാർത്ഥ്യം അറിയാതെ ഇത്തരം കുബുദ്ധികൾ പ്രചരിക്കുന്ന വസ്തുത പവിത്രമായ ഒരു ആത്മീയ സാധന നശിപ്പിക്കുക ആണ് ചെയ്യുന്നത്. അതിലൂടെ സമൂഹത്തിൽ തെറ്റായ അറിവുകൾ പ്രചരിപ്പിക്കുന്നവരും ആകുന്നു അഘോരം. അത് പരമമായ അവസ്ഥയാകുന്നു. ഭഗവാൻ ശിവനെ ഭൈരവ രൂപത്തിൽ ആരാധിക്കുന്ന ഒരു പറ്റം സന്യാസികളാണ് അഘോരിഭാവന്മാർ. ഹിന്ദു വിശ്വാസമായ മോക്ഷത്തിലാണ് ഇവരും വിശ്വസിക്കുന്നത്. പക്ഷേ മാർഗമേറെ വ്യത്യസ്തമാണെന്ന് മാത്രം. സംസാരത്തിൽ നിന്നുള്ള മോചനവും അതിലൂടെ അത്യാധികമായ ആത്മസ്വത്വം തിരിച്ചറിയുകയുമാണ് തങ്ങളെന്നിവർ അവകാശപ്പെടുന്നു. ഭൈരവനെ പോലെ ശ്മശാനത്തിലാണ് വാസം. ശരീരമസ്കലം ഭസ്മം പൂശി നടക്കുന്ന ഇവർ പൂർണ്ണ നഗ്നരായാണ് കഴിയുന്നത്. ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇവരെ ബാധിക്കുന്നേയില്ല. തങ്ങൾക്ക് പുറത്തേക്കുള്ളതെല്ലാം മിഥ്യയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ആളുകൾ കടന്നു വരാൻ മടിക്കുന്ന ശ്മശാന ഭൂമിയിൽ തങ്ങൾക്ക് ഏകാഗ്രതയോടെ ധ്യാനിക്കാൻ കഴിയുന്നതായി ഇവർ അവകാശപ്പെടുന്നു. അഘോരികളുടെ മാനസിക ശക്തി അപാരമാണ്. മന്ത്രതന്ത്ര സിദ്ധികൾ കൈവരിച്ച ഒരു സാധകന് ആകാശത്തു നിന്നും സൂര്യകിരണങ്ങളെ ആവാഹിച്ച് അതുകൊണ്ട് അഗ്നികുണ്ഠം ജ്വലിപ്പിക്കാൻ സാധിക്കും. ആകാശത്തിൽ മഞ്ഞുപുഴമേയ്ക്കാനും മൂടൽ മഞ്ഞുകൊണ്ട് മറ സൃഷ്ടിക്കുവാനും ഇവർക്ക് കഴിവുണ്ട്. മനുഷ്യനെ മഞ്ഞു പോലെ തണുപ്പിച്ചു കൊല്ലുവാനും അഗ്നിയെ വ്യാപിപ്പിക്കുവാനും കഴിവുള്ള അഘോരികളുമുണ്ട്. 1962 നടന്ന ഇന്ത്യ ചൈന യുദ്ധത്തിൽ യോഗസിദ്ധി നേടിയ സന്യാസിമാർക്കൊപ്പം അഘോരികളും ചൈനക്കാരെ തുരത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഇവരുടെ താവളങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടായപ്പോഴാണ് ഇവർ പ്രതികരിച്ചത്. വെബ് ഡെസ്ക് തത്മയ ന്യൂസ്.